ഹായ് ഫ്രണ്ട്സ് ഞാൻ നിവേദ്യ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു ബൊക്ക ഉണ്ടാക്കാമെന്നാണ് അതിനുവേണ്ടി ഒരു വൈറ്റ് എ ഫോർ ഷീറ്റ് വേണം പിന്നെ കുറച്ച് റോസ് പൂകൾ വേണം പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പിന്നെ വേണമെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കാം പിന്നെ നൂല് വേണം പിന്നെ ഒരു വൈറ്റ് എ ഫോർ വേണം പിന്നെ പഴയ ഒരു സാരിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തുണി പിന്നെ ഗം വേണം ഏതെങ്കിലും ഒരു വൈറ്റ് ഗം ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഞങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ കത്രിക അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം വേണ്ടി കാർഡ്ബോർഡിൻ്റെ പീസും തെർമാക്കോളും കൂടി ഞാൻ രണ്ടും വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നൊന്നിൻ്റെ അടിയിലായിട്ട് എന്നിട്ട് നമ്മൾ ഈ എടുത്തിട്ടുള്ള സാരിയുടെ കഷ്ണം ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പിടിക്കുന്നത് ഒത്ത നടുവിൽ വരാൻ ശ്രദ്ധിക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു തുണിയും കൂടി ചുറ്റുന്നുണ്ട് നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടി ഒരു തുണിയും കൂടി ചുറ്റുന്നുണ്ട് ചുറ്റിയിട്ടതിൻ്റെ ഉള്ളിലോട്ട് മടക്കി വയ്ക്കുകയാണ് ഇതാ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതാ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടിയും നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നൂല് ഉപേച്ചൊന്ന് കെട്ടി മുറുക്കിയൊന്ന് കെട്ടി കൊടുക്കുക നല്ല മുറുക്കത്തിൽ ഒന്ന് കെട്ടി കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ അത് ടൈറ്റായി അവിടെ നിൽക്കാൻ വേണ്ടിയാണ് അവിടെ പോരാത്ത രീതിയിൽ പിന്നെ നമ്മൾ ലാസ്റ്റിൽ തുണി കഷ്ണം എടുക്കുമ്പോൾ ഒത്ത നടുവിൽ പിടിക്കാനായിട്ട് വയ്ക്കുന്ന രീതിയിൽ വേണം വയ്ക്കാൻ വേണ്ടി അതുകൊണ്ട് രണ്ട് സാരി കഷ്ണം എടുത്തിട്ടുള്ളത് പിടിക്കാൻ ഒന്നായ ഉറപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് റോസ് പൂ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതും വൈറ്റ് പേപ്പറും ലാസ്റ്റിൽ നിന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നടുവിൽ കുറച്ച് സ്പേസ് ഇടാം നമ്മൾ റോസ് പൂ ഉണ്ടാക്ക ഇതേപോലത്തെ റോസ് പൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിടുന്നത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് ഈ റോസ്ഫു തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് അറിയുന്ന റോസ്ഫൂ ഉണ്ടാക്കാം ഞാൻ എനിക്ക് അറിയുന്നതിൽ ഒന്നാണ് ചെയ്തിട്ടുള്ളത് പല ടൈപ്പ് റോസ്പൂം നിങ്ങൾക്ക് ഉണ്ടാക്കാം അറിയാമെന്ന് വിചാരിക്കുന്നു അതിലേതെങ്കിലും ഒന്ന് നിങ്ങളിതിനു വേണ്ടി സെലക്ട് ചെയ്യാം ഇതാ ഞാൻ ഉരുട്ടി കൊണ്ടിയാണ് തലപ്പത്തുനിന്ന് വേണം ഉരു കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലാസ്റ്റ് വരെ ഒന്ന് ഉരുട്ടുക എന്നിട്ട് കയ്യിലിട്ടിട്ട് അത് ഞാൻ കാണിച്ചു തരാം ആ സമയത്ത് കാണിച്ച് തരാം ഇതാ ഞാനിപ്പോൾ ലാസ്റ്റ് ആവാനായിട്ടുണ്ട് ഉരുട്ടിയിട്ട് ഇതാ കയ്യിലിട്ടൊന്ന് തട്ടി കൊടുക്കുക നമ്മൾ ഈ ബോൾ തട്ടില്ല അതേപോലെ തട്ടി കൊടുക്കുക അത് നമുക്ക് തനി റോസ് പൂവിൻ്റെ ആകൃതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടിയിൽ പഴ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ റോസ് പൂ റെഡിയാക്കാൻ അങ്ങനത്തെ കുറേ റെഡിയാക്കി എടുക്കാം ഒരു ഇരുവണ്ണെങ്കിലും റെഡിയാക്കി എടുക്കണം നിങ്ങളെ ബൊക്കെ ആവശ്യത്തിന് അപ്പോഴിതാ ഞാൻ റെഡിയാക്കിയിട്ടുള്ളതാണ് കുറച്ച് കുറേ വേണ്ടി വരും എൻ്റെ കുറച്ച് വലിയ ബൊക്കായതുകൊണ്ട് അപ്പോഴിതാ നമ്മൾ ബൊക്കയിൽ പശ തേച്ച് പൂക്കൾ ഒട്ടിക്കുകയാണ് ബൊക്കെ പശ തേച്ചാൽ മതി പൂവിൽ പശ തേച്ചാൽ ഒട്ടുകയില്ല തുണിയായതുകൊണ്ട് നമ്മൾ വേഗം ഒട്ടും ഇതിൽ ഇതാ വേഗം ഇട്ടുണ്ട് ഒട്ടുന്നുണ്ട് തുണിയായതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ഒട്ടിച്ചിട്ടാണ് വരുന്നത് കളർ വ്യത്യാസമൊന്നും നോക്കുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒട്ടിക്കുകയാണ് ഇതാ എനിക്ക് തികയുന്നില്ല ഈ ഒട്ടിക്കാൻ അപ്പം ഞാൻ വേറെ എഫോർ ഷീറ്റോ കളർ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഉണ്ടാക്കും അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മഞ്ഞയും നീലയും കളറിൽ അത് ഒട്ടിക്കുകയാണ് ഇതാ നല്ല ഭംഗിയിൽ ഒട്ടിക്കണം നടുവിൽ ഒരു ഉദിച്ച കളറ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കൊടുക്കണ്ട ഒറ്റ കളറ് വേണം കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു പിങ്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അടിയോ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാം പിന്നെ കുറേ ഫ്രണ്ട്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാം എൻ്റെ അമ്മേൻ്റെ പിറന്നാളിന് ഞാൻ ഇതേ നിന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ നിങ്ങൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടതായിരുന്നു തിരുവോണത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മേൻ്റെ പിറന്നാൾ അപ്പം എല്ലാവർക്കും ഒരു വലിയ ഭാഗമായി